ഹലോ, സോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു അടിപൊളി ചിക്കൻ കറിയാണ്. ചോറ്, പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ് എന്നിവയുള്ള എല്ലാ സംഭവത്തെക്കൂടിയും കറിയായിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വേഗം വേഗം വായോ. സോ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്, വറുക്കാൻ നോക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ സവാള വെളിച്ചെണ്ണ ഇട്ട് നല്ലോണം വാട്ടിയെടുക്കുന്നു. അപ്പം നമ്മൾ അഞ്ച് പച്ചമുളകും ഇങ്ങനെ കുനുകുന കുനുകുന ഇഞ്ചി ഒരു രണ്ട് കഷ്ണം, ഒരു വലിയ കഷ്ണം തന്നെ വേണം. ഓൾറെഡി സവാള വാട്ടിയപ്പോഴത്തേനും നമ്മൾ ഓൾറെഡി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നല്ലോണം അത് ഇളക്കിക്കൊടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സവാള വഴുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം വഴട്ടിയെടുക്കണം. അപ്പം നമുക്ക് ചിക്കൻ ഇങ്ങനെ ഒരു സെമി ഫ്രൈ ആകുമ്പോഴത്തേനും നമുക്ക് മാറ്റി വെക്കാം. ഒരുപാട് ഫ്രൈ ആക്കണ്ട, അപ്പം ഭയങ്കര കട്ടിയായിപ്പോ. ഇത്രയും തന്നെ മതി, ഇച്ചിരി ഫ്രൈ ആക്കിയാൽ മതി, എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മളുടെ സവാള ഇത്രയും ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വറുത്തില്ലേ, അതിൻ്റെ ബാക്കി വന്ന ഓയിൽ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇച്ചിരി ഇതൊക്കെ കിട്ടും. അപ്പം ഇനി നമ്മൾ നമ്മുടെ മസാല ആഡ് ചെയ്യാൻ പോണേന് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2½ സ്പൂൺ മസാലപ്പൊടിയും 1 നുള്ള് പഞ്ചസാര. അപ്പൊ നമ്മള് മുളകുപൊടിയും മല്ലിപ്പൊടി ഇട്ടു. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു പച്ചമണമൊക്കെ മാറണം. എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത്തിരി തക്കാളിയും കൂടി ഇടാം. നല്ലോണം വേവണം. 1 നുള്ള് വെള്ളം വന്നിട്ട് നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. ഒരു തുള്ളി മതിയേ. എന്നിട്ട് ഈ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വരണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇടാം. അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കാൻ പോകുന്ന വെള്ളമാണ്, വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നോളം വെന്തിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ ഉപ്പും നോക്കണം, അതുപോലെ തന്നെ വെള്ളവും ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ സെമി ഫ്രൈ ആക്കിയ ചിക്കനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം മസാലയൊക്കെ അങ്ങോട്ട് നല്ലോണം പിടിച്ചുവെക്കാം. അതിൻ്റെ ഇച്ചിരി ഓയിലാണ് കേട്ടോ വയ്ക്കുന്നത്. നമുക്ക് നല്ലോണം മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കണം. അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ലോണം തന്നെ മസാലയൊക്കെ ചിക്കനിലോട്ട് അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക. നല്ലോണം മസാലയൊക്കെ ഇതാവാൻ വേണ്ടിയിട്ടാണ് ചിക്കനിലേക്ക് മസാല പിടിക്കാം. പിന്നെ ചിക്കൻ ഒന്നുകൂടി വേവാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമ്മൾക്ക് നന്നായി കിടന്ന് അങ്ങോട്ട് വീവണം. 10 വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചതുകൊണ്ട് ഉപ്പ് കുറവാകും, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ നമ്മൾ നല്ലോണം
നമ്മളീ വെള്ളം നല്ലോണം തിളക്കണം കാണുമ്പോഴത്തേനും തീയൊക്കെ കുറച്ച് വെച്ചിട്ട് പിന്നെ അത് വേവിക്കണം കണ്ടോ ഇത്തിരി ഇത്തിരി തിളക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ അപ്പോൾ ചിക്കൻ ചിരി തിളക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് തീ കുറച്ച് വെക്കാം എന്നിട്ട് നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അത് വേവിക്കണം ती कुछ इन नमक वैलिए पात्र मूड़े अड़क ना वर वो ना चिकन रेडी आगे अब ना टेस्ट चिकन करी रेडी आईटे ना यमी आटो ए ट्राई चेक चिकन करी ना ना ग्रेवी आई नो नलर मसाल ना सूपर चिकन करी आल ट्राई चीना പൊറോട്ട ഇല്ലാതെ എന്ത് ചിക്കൻ കറി അപ്പ ഇച്ചിരി പൊറോട്ട എടുത്തിട്ട് ഇത്തിരി ചിക്കൻ കറി എടുത്തിട്ട് അങ്ങട അങ്ങട കഴിക്കാ ആഹാ അപ്പോ ഇത്ര തന്നെയുള്ള ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റ ബൈ ബൈ